ലവ്ലി ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏറ്റവും പുതിയ മോട്ടോർ വാഹന നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഏറ്റവും പുതിയ മോട്ടോർ വാഹന നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1989. ഏറ്റവും പുതിയ മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത് 1989. 1989. ഹെവി വാഹനം എത്ര ജി വി ഡബ്ല്യു മുതലാണ് കിലോഗ്രാമിൽ? ഹെവി വാഹനം എത്ര ജി വി ഡബ്ല്യു മുതലാണ് കിലോഗ്രാമിൽ? പന്ത്രണ്ടായിരം. ഓപ്ഷൻ ബി ആൻസർ 12,000. 12,000 മുകളിലാണ് അല്ലെങ്കിൽ 12,000 കിലോഗ്രാം മുതലാണ് ഒരു ഹെവി വാഹനം. 12,000 കിലോഗ്രാം ജി വി ഡബ്ല്യു മുതലാണ് ഒരു ഹെവി വാഹനം എന്നറിയപ്പെടുന്നത്. ഹെവി വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഹെവി വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 20 വയസ്സ്. ഹെവി വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 20 വയസ്സാണ്. 20. മോട്ടോർ വാഹന നിയമം 185 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? മോട്ടോർ വാഹന നിയമം 185 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ലഹരി. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ചാണ് മോട്ടോർ വാഹന നിയമം 185 പ്രതിപാദിക്കുന്നത്. ലഹരി, ലഹരിയെക്കുറിച്ച്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കാണ് മോട്ടോർ വാഹനം പരിശോധിക്കാൻ അധികാരമുള്ളത്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കാണ് മോട്ടോർ വാഹനം പരിശോധിക്കാൻ അധികാരമുള്ളത്? സബ് ഇൻസ്പെക്ടർ മുതൽ, സബ് ഇൻസ്പെക്ടർ മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോട്ടോർ വാഹനം പരിശോധിക്കാൻ അധികാരമുള്ളത്. SI മുതലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, SI അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ മുതലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോട്ടോർ വാഹനം പരിശോധിക്കാൻ അധികാരമുള്ളത്. ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പരിക്ക് പറ്റിയ ആളെ ആശുപത്രിയിൽ ആക്കണം. ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാൽ പരിക്ക് പറ്റിയ ആളെ ആശുപത്രിയിൽ ആക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മോട്ടോർ വാഹന നിയമം 113 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മോട്ടോർ വാഹന നിയമം 113 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഭാരം. ഭാരത്തെക്കുറിച്ചാണ് മോട്ടോർ വാഹന നിയമം 113 പറയുന്നത്, അല്ലെങ്കിൽ ഓവർലോഡ്. ഓവർലോഡിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഭാരത്തെക്കുറിച്ചാണ് മോട്ടോർ വാഹന നിയമം 113 പ്രതിപാദിക്കുന്നത്. കേരള ആക്ടിലെ റോഡ് നിയമം അനുസരിച്ച് മോട്ടോർ സൈക്കിൾ ഓടിക്കാവുന്ന പരമാവധി വേഗത എത്രയാണ്? കേരള ആക്ടിലെ റോഡ് നിയമം അനുസരിച്ച് മോട്ടോർ സൈക്കിൾ ഓടിക്കാവുന്ന പരമാവധി വേഗത, മോട്ടോർ സൈക്കിളിന് മാക്സിമം എത്ര വേഗതയിലാണ് ഓടിക്കാൻ പറ്റുക? എഴുപത് കിലോമീറ്റർ. ഒരു മോട്ടോർ സൈക്കിളിന് പരമാവധി ഓടിക്കാൻ പറ്റുന്ന വേഗത കേരള ആക്ടിലെ റോഡ് നിയമം അനുസരിച്ച് 70 കിലോമീറ്ററാണ്. 70 കിലോമീറ്റർ പെർ ഹവർ. മിക്ക റോഡ് അപകടങ്ങൾക്കും കാരണം എന്താണ്? മിക്ക റോഡ് അപകടങ്ങൾക്കും കാരണം എന്താണ്? ഡ്രൈവറുടെ അശ്രദ്ധയാണ്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് മിക്ക റോഡ് അപകടങ്ങൾക്കും കാരണം. ഡ്രൈവറുടെ അശ്രദ്ധ. ഒരു മോട്ടോർ സൈക്കിൾ മറ്റൊരു വാഹനത്തെ സിറ്റിയിൽ ഏത് വശത്തുകൂടിയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്? ഒരു മോട്ടോർ സൈക്കിൾ മറ്റൊരു വാഹനത്തെ സിറ്റിയിലായിരിക്കുമ്പോൾ ഏത് വശത്തുകൂടിയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്? വലതുവശത്തുകൂടി. വലതുവശത്തുകൂടിയാണ് ഒരു മോട്ടോർ സൈക്കിൾ മറ്റൊരു വാഹനത്തെ സിറ്റിയിൽ കൂടി ഓവർടേക്ക് ചെയ്യേണ്ടത്. എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും വലതുവശത്തുകൂടിയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്.
ഓവർടേക്ക് ചെയ്യേണ്ടത് വലതുവശം ചേർന്നാണ്. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യം. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യം ഏതാണ്? എതിർദിശയിൽ നിന്നും വാഹനം കടന്നു വരുമ്പോൾ, എതിർദിശയിൽ നിന്നും വാഹനം കടന്നു വരുമ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യമാണ്. എതിർദിശയിൽ നിന്നും ഒരു വാഹനം കടന്നു വരുമ്പോൾ ഹെവി വാഹനം ഓടിക്കുന്നത് റോഡിൻ്റെ ഏത് വശം ചേർന്നാണ്? ഹെവി വാഹനം ഓടിക്കുന്നത് റോഡിൻ്റെ ഏത് വശം ചേർന്നാണ്? ഇടതുവശം ചേർന്ന്. ഏത് വാഹനവും ഓടിക്കേണ്ടത് ഇടതുവശം ചേർന്നാണ്. ഹെവി വാഹനം ഓടിക്കുന്നത് റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ്. ഇടതുവശം. കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ട വാഹനം ഏത്? കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ട വാഹനം ഏതാണ്? രോഗിയുമായി വരുന്ന ആംബുലൻസിന്. രോഗിയുമായി വരുന്ന ആംബുലൻസിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. രോഗിയുമായി വരുന്ന ആംബുലൻസിന്. വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഏത്? വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്? ആശുപത്രി ഗേറ്റിൽ. ആശുപത്രി ഗേറ്റിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ആശുപത്രി ഗേറ്റിൽ. ഭാരം കയറ്റുന്ന വാഹനത്തിൻ്റെ ഏത് രേഖയിൽ നോക്കിയാൽ കയറ്റാവുന്ന ഭാരം എത്രയെന്നറിയാം? ഭാരം കയറ്റുന്ന വാഹനത്തിൻ്റെ ഏത് രേഖയിൽ നോക്കിയാലാണ് കയറ്റാവുന്ന ഭാരം എത്രയാണെന്ന് അറിയാൻ പറ്റുക? പെർമിറ്റ്. പെർമിറ്റിൽ നോക്കിയാലാണ് ഒരു വാഹനത്തിൽ എത്ര ഭാരമാണ് കയറ്റാൻ പറ്റുക എന്ന് അറിയാൻ പറ്റുക. പെർമിറ്റ്, പെർമിറ്റാണ് നോക്കേണ്ടത്. ചെറിയ റോഡിൽ നിന്നും തിരക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ റോഡിൽ നിന്നും തിരക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മെയിൻ റോഡിൽ കൂടി പോകുന്ന എല്ലാ വാഹനങ്ങളും കടന്നു പോയതിനു ശേഷം ഒരു റോഡിലേക്ക് കയറാം. മെയിൻ റോഡിൽ കൂടി കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും കടന്നു പോയതിനു ശേഷം ഒരു റോഡിലേക്ക് കയറാം. ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ കടന്നു പോകുന്നയാൾ മുൻഗണന കൊടുക്കേണ്ടത്. ഒരു റോഡ് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ കടന്നു പോകുന്നയാൾ മുൻഗണന കൊടുക്കേണ്ടത് ഏത് വാഹനങ്ങൾക്കാണ്? വലതുവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക്. വലതുവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്കാണ് ഒരു റോഡ് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ കടന്നു പോകുന്നയാൾ മുൻഗണന കൊടുക്കേണ്ടത്. വലതുവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക്. ഡ്രൈവർ തൻ്റെ വാഹനം ഇടതുവശം ചേർന്ന് വേണമെങ്കിൽ നിർത്തിയിടണം. ഏത് സാഹചര്യത്തിൽ? ഡ്രൈവർ തൻ്റെ വാഹനം ഇടതുവശം ചേർന്ന് വേണമെങ്കിൽ നിർത്തിയിടണം. ഏത് സാഹചര്യത്തിലാണ്? ഫയർ സർവീസ് വാഹനം മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ. ഫയർ സർവീസ് വാഹനം മുന്നറിയിപ്പ് നൽകി വരുമ്പോഴാണ് ആവശ്യമെങ്കിൽ ഡ്രൈവർ തൻ്റെ വാഹനം ഇടതുവശം ചേർന്ന് നിർത്തിയിടേണ്ടത്. ഫയർ സർവീസ് വാഹനം മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ. പുറകോട്ട് വാഹനം ഓടിക്കാൻ പാടില്ലാത്ത റോഡ് ഏതാണ്? പുറകോട്ട് വാഹനം ഓടിക്കാൻ പാടില്ലാത്ത റോഡ് ഏതാണ്? വൺ വേ. വൺ വേയിലാണ് പുറകോട്ട് വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലാത്ത റോഡ്. വൺ വേ.